കേട്ട വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് പാരഡ് ഗാന മത്സരം. എന്റെ കൃഷ്ണ, എന്റെ മോനെ കാത്തോണേ. നമസ്കാരം, വണക്കം. കഴിഞ്ഞ ആഴ്ചയിലെ ഒരു മെസ്സേജ് ടിൻറ്റു മോനാണ് അധികം. ദാറ്റ് ഈസ് ടിൻറ്റു മോനാണ് ലീഡ് ചെയ്യുന്നത്. എന്തു ഭംഗി നിന്നെ കാണാൻ എന്റെ തോന്നല. ഡാഡി മമ്മി വീട്ടിലില്ല, തള പോലെ യാരുമില്ല, വിളയാട് ബോമാ ഉള്ള വില്ലടാന്നൊക്കെ പറഞ്ഞായിരിക്കും പാട്ട് എഴുതോ. നിങ്ങള് മലപ്പുറത്തെ പെണ്ണുങ്ങളെ കണ്ടിക്ക. അറിയോ, ഈ ചെറിയ എൽ കെ ജി കുട്ടികൾ പാടുന്നൊരു പാട്ടില്ലേ, ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. ഇതാണ് ഇവളുടെ അടിപൊളി പാട്ട്. പോടി അവിടുന്ന്. ഓ, നിന്റെ സ്റ്റാൻഡേർഡ് നിന്റെ സ്റ്റാൻഡേർഡ് എനിക്ക് അറിഞ്ഞൂടെ, ഞാനൊരു ബോക്സറാ, അതോർത്തോ. നിന്നെ തല്ല് ശരിയാക്കും, എന്റെ കയ്യിൽ നിന്ന് കിട്ടിയുണ്ടല്ലോ. ചെറിയ കൊമേഴ്സ്യൽ ബ്രേക്ക്, ഉടൻ തിരിച്ചു വരാം. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് പാരഡ് ഗാന മത്സരം. അങ്ങനെ വളരെ സമാധാനമായൊരു അന്തരീക്ഷത്തിലാണ് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന ഈ പരിപാടി അരങ്ങേറുന്നത്. ഓക്കെ ടിൻറ്റു മോനെ, ചായ എന്ന വാക്ക് വെച്ച്. ചായോ? ആ, കിട്ടി 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 കിട്ടി. ചാക്കോ ചാ ഓടിവായോ. പരിപാടിയുടെ മൊത്തം സമയം കഴിഞ്ഞു. ഈ രണ്ടു പേരെ കൊണ്ടും ഒരു രക്ഷയുമില്ല. ഈ ഫ്ലാറ്റ് ഇനി ആർക്ക് കൊടുക്കും? ആ മാഡം, ഞാൻ ഒരു അഭിപ്രായം പറയാം. തീർച്ചയായും. ആ എങ്കിൽ ഞാൻ പറയുന്നത്, ടിൻറ്റു മോനേക്കാൾ വളരെ നിലവാരമുള്ള പാട്ടുകൾ പാടിയത് ടുണ്ടു മോളാണ്. അതുകൊണ്ട് ഈ പരിപാടിയുടെ വിന്നർ ടുണ്ടു മോളാണ്. അവൾക്കാണ് 5 കോടിയുടെ ഫ്ളാറ്റും കാറും കൊടുക്കേണ്ടത്. അതെന്ത് പരിപാടിയാണ്? അല്ല, രണ്ടാളും ഒരേ പോലെയല്ലേ ഭായി പാട്ടൊക്കെ പാടി? പിന്നെ ഞാൻ മോശം, അവള് നല്ലതൊക്കെ എങ്ങനെയാവുന്ന? എന്തൊക്കെ കൂതർ പാട്ടോട് പാടിക്കുന്നെ. അങ്ങനെ വാരം തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന ഈ പരിപാടി അവസാനിച്ചിരിക്കുന്നു. ഡുണ്ടു മോളാണ് ഈ പരിപാടിയിലെ വിന്നർ. 5 കോടിയുടെ ഫ്ലാറ്റും ഓടിക്കാറും ഡുണ്ടു മോൾക്ക് സ്വന്തം.
താങ്ക് യു സർ. ഇനി അടുത്ത സീസണിൽ കാണാം. നന്ദി, നമസ്കാരം. കഷ്ടായിപ്പോയി. നമ്മൾ എന്തെല്ലാം പ്രതീക്ഷയിലിരുന്ന ആ ബാഗുദൂരം ഒക്കെ നശിപ്പിച്ചു. അറിഞ്ഞപ്പോഴേ ഞാൻ അപകടം വന്നു. ഇവിടെ തോറ്റാലും മറ്റെവിടെയെങ്കിലും ജയിക്കും, അതെനിക്ക് അത് ശരിയാ. അച്ഛൻ അറിഞ്ഞോ അഞ്ചു കോടിയുടെ ഫ്ലാറ്റും കാറും ഒന്നും ടിന്നുമോന് കിട്ടിയില്ലാന്ന്? ആണോ, അവന് പണ്ടേ ഭാഗ്യമില്ലല്ലോ. നീ അല്ലേ പറഞ്ഞത് ഇന്നലെ ടിന്നുമോന് തന്നെ കിട്ടുന്ന്? എന്നിട്ടെന്തായി? യഥാർത്ഥത്തിൽ ടിന്നുമോൻ നല്ലോണം പെർഫോം ചെയ്തതാ, പക്ഷേ ഭാഗ്യം കൈവിട്ടുപോയി. എനിക്ക് അപ്പോഴേ തോന്നിയതാ അവന്റെ ലോറിയും കാറും ഒന്നും കിട്ടില്ല. ഓ, ഒരു തമാശ. എന്നാലും ആ ടുണ്ടുമോൾക്ക് ഓടി കാറും അഞ്ചു കോടിയുടെ ഫ്ളാറ്റും ഒക്കെ കിട്ടിയില്ലേ, കഷ്ടം. നീയൊക്കെ അവളെ വിന്നറാക്കേ, എന്നിട്ട് ഇപ്പൊ മുതല കണ്ണീരും കൊണ്ട് വരികയാണ്. ഞാൻ എന്ത് ചെയ്യും? ആ എച്ച് ബാഗോത്രല്ലേ അവളെ വിന്നറാക്കിയത്, പിന്നെ ഞാൻ എന്ത് ചെയ്യാന്? എനിക്ക് ആ ഫ്ളാറ്റും കാറും കിട്ടാനുള്ള യോഗ ഇല്ലാന്ന് കരുതിക്കോ. ഏതായാലും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതിന് നന്ദി. ശരി, അപ്പൊ ഞാനിന്ന് പോകും. ഇനി എപ്പോഴെങ്കിലും എവിടെങ്കിലും വെച്ച് കാണാം. എടാ, നീ നാളെ തന്നെ നല്ലൊരു വക്കീലിനെ കണ്ട് ആ ഡുണ്ടുമോൾക്കെതിരെ കേസ് കൊടുത്തിരിക്കണം, മനസ്സിലായോ? അമ്മേ, പരിപാടിയിൽ എന്നെ വിന്നറാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കേസ് കൊടുക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? മാത്രമല്ല, നല്ലൊരു തുക വക്കീലന്മാർ കൊടുത്ത് നമ്മൾ മുടിയും. ആ ഡുണ്ടുമോളെ അവർ വിന്നറാക്കിയപ്പോ എന്തുകൊണ്ട് നീ ബഹളം വെച്ചില്ല? എന്തുകൊണ്ട് നീ പ്രതികരിച്ചില്ല? അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി സീൻ ഉണ്ടാക്കണ്ടടാ നീ. പ്രശ്നം ഉണ്ടാക്കുന്നു ബഹളം വെക്കുന്നൊന്നും എന്റെ സ്വഭാവത്തിലുള്ളതല്ല. മാത്രമല്ല, ഒരു പരിപാടിയുടെ ആങ്കർക്ക് അതിലെ ഇഷ്ടമുള്ള ആളെ വിന്നറാക്കിക്കൂടെ? ഈ കാര്യത്തിൽ ഞാൻ മുമ്പേ കമ്പനിയുമായിട്ട് ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ആ, സമ്മതിച്ചു. പക്ഷേ ആ ആങ്കർ അല്ലല്ലോ അവളെ വിന്നറാക്കിയത്. അവളെ വിന്നറാക്കിയത് ആ അതിഥിയല്ലേ? ആ പോയിന്റ് വെച്ച് വേണം നമ്മൾ കോടതിയിൽ വാദിക്കാൻ. ഓക്കെ ഓക്കെ, അമ്മയുടെ ഇഷ്ടം പോലെ. ഹലോ ഹലോ, ആ ഭാഗവതരാണ്. ഹലോ സാർ, ഡുണ്ടുമോള റിയാലിറ്റി ഷോയിലെ ഡുണ്ടുമോളാണോ? ആ മോളെ, എന്തൊക്കെ ഉണ്ട് വിശേഷം? അത് പിന്നെ ടിന്റുമോന് കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് സാർ. എനിക്ക് ഫ്ളാറ്റും കാറും ഒന്നും കിട്ടിയില്ല, എന്ത് ചെയ്യും? അവൻ അങ്ങനെ ചെയ്തോ? അവൻ എങ്ങനെ കേസ് കൊടുക്ക? ഞാനല്ലേ നിനക്ക് ഫ്ളാറ്റും കാറൊക്കെ തന്നത്. സാർ ഒരു കാര്യം ചെയ്യോ, കോടതിയിൽ എനിക്ക് വേണ്ടി ഒന്ന് പറയോ. പ്രശ്നമാക്കണ്ട മോളെ, ഏത് കോടതിയിലും നിനക്ക് വേണ്ടി ഞാൻ വാദി. എന്താ മാഷ അത്യാവശ്യമായിട്ട് കാണുന്ന പറഞ്ഞു? അതെ, ആ ടിന്റുമോൻ ടുണ്ടുമോൾക്കെതിരെ കേസ് കൊടുത്തു. ആണോ? ഇനി ആ കേസിന്റെ വിധി വന്ന ശേഷം 5 കോടിയും കാറും കൊടുത്താ മതി. നമ്മുടെ റിയാലിറ്റി ഷോയുടെ ഒരു സീസൺ കൂടി കഴിഞ്ഞിട്ട് വിധി വന്നാൽ മതി, പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അതെ, ഞാൻ ആ ഡുണ്ടുമോളെ വിളിച്ചിട്ട് കേസുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം മുന്നോട്ട് കൊണ്ടുപോകും, അതാണ് വേണ്ടത്. നീ ഒരു കാര്യം ചെയ്യ്, നീ ആ ടിന്റുമോൻ ഒന്ന് വിളിക്ക്. ഹലോ ഹലോ, ആരാ? ഞാനാ നവീന. ആ നവീൻജി, നീ കേസ് കൊടുക്കാൻ തീരുമാനിച്ചതിൽ വളരെ സന്തോഷം. ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ എച്ച് ഭാഗവതർ നിന്നെ പറ്റിച്ചതാണ്. ആ എച്ചിയാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയത്. ഞാൻ നീതി കിട്ടുവാനെ ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിലെ അതിന്റെ അപ്പുറമുള്ള ഏത് കോടതിയിലെ പോകും. നിനക്ക് എന്ത് സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ എന്നോട് അറിയിച്ചാ മതി, ഞങ്ങൾ സഹായിക്കാം. ഏ, ഇതുവരെ ഒരു പ്രശ്നമുണ്ട് സാർ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു സാർ, സാർ അത് പറഞ്ഞല്ലോ. പോരെ, ഓക്കെ, പൊളിച്ചില്ലേ.
കണ്ടുമോളെ. എന്താ, എന്ത് വേണം? അച്ഛല്ലല്ലോ വീട്ടില്. എന്തിനാ വന്നേ? ഞാൻ രണ്ടു മോളെ കാണാൻ വന്നതാണ്. എന്റെ പഹ അജി ഇവിടെ ഉണ്ടോ? എന്തൊക്കെയാണ് ഹരീഷേ, നിന്നിപ്പോ വൈക്കൊന്നും കാണലില്ലല്ലോ, എന്ത് പറ്റി? അല്ല, എനിക്ക് തരാനുള്ള ലക്ഷത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞോ. എടാ, നീ ഒരു മാസം കൂടി അങ്ങോട്ട് കാക്ക്. അത് പറയാൻ തുടങ്ങിയിട്ട് അഞ്ചാറ് മാസമല്ലോ. ഒരു കാര്യം ചെയ്യ്, നിന്നെ രണ്ടു മോളെ എന്റെ വീട്ടിലേക്ക് പണിക്ക് പറഞ്ഞേക്ക്. ഒരു ആറുമാസം പണിയെടുത്താ മതി, പിന്നെ പൈസ ഒന്നും തരണ്ട. അതൊക്കെ മോളെ ഡുണ്ടു, എന്താ നീ ഒരു ആറു മാസത്തേക്ക് ഇതാ ഇവന്റെ കൂടെ പോ. എന്തേ, ഭക്ഷണവും കൂൾ ഡ്രിങ്ക്സും എല്ലാം വാങ്ങിത്തരും. ആ, എന്നാ ശരി, ഞാൻ പോട്ടെ. ഭക്ഷണം മാത്രമല്ല, ഡുണ്ടുമോക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ തരൂ. എനിക്കൊരു കോപ്പും വേണ്ട. അപ്പന്റെ പണോ? ഞാനല്ലല്ലോ കട വാങ്ങിയത്. പണം വാങ്ങി തന്തയാണെങ്കിലും ഡുണ്ടുമോളിലൂടെ ഞാൻ മുതലാക്കും. ഇന്നല്ലെങ്കിൽ നാളെ നീ എന്റെ അടുത്ത് വന്നിരിക്കൂ. കാണാം, പോ. ഓഹ്, നാശം.